സംഭവം ഇപ്പോൾ കുറച്ച് മണിക്കൂർ ഒരു ഏകദേശം ഒരു മണിക്കൂർ ആകത്തേ ഉള്ളൂ. ക്ഷേത്രം ചിറയിൽ ഒരു ബോഡി കിടക്കുന്നതായിട്ട് ആളാരാണെന്ന് അറിയത്തില്ല. പട്ടാഴി ദേവി ക്ഷേത്രകുളത്തിൽ മൃതദേഹം കണ്ടെത്തി. തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ രണ്ട് ദിവസം പഴക്കമുള്ള നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുരുഷന്റെ മൃതദേഹമാണ് കുളത്തിൽ പൊങ്ങിയത്. നിലവിൽ മൃതദേഹം പുറത്തെടുത്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മൃതദേഹം ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു. രാവിലെ ഒരു 8:30 ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞ കാര്യം, വിവരങ്ങൾ അറിഞ്ഞത്. നമ്മുടെ ഇതുപോലെ നമ്മുടെ വാർഡിൽ തന്നെ ഒരു സാറ് പറഞ്ഞു വിളിച്ച് പറഞ്ഞായിരുന്നു, ഇതുപോലെ നമ്മുടെ ക്ഷേത്രം ചിറയിൽ ഒരു ബോഡി കിടക്കുന്നതായിട്ട്. ആളാരാണെന്ന് അറിയത്തില്ല, കമ്മെന്നാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കിഴക്ക് ക്ഷേത്രം ചിറയുടെ കിഴക്ക് ഭാഗത്ത് മാറിയാണ് അന്ന് കിടന്നത്. അങ്ങനെ ആ ഒരു 5 മിനിറ്റിൽ ഞാൻ ഇവിടെ എത്തി. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ ഇവിടെ എത്തി. എത്തിയപ്പോഴാണ് ഞാൻ കണ്ടു ആൾ ആരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ പിന്നെ പോലീസ് സ്റ്റേഷനോട് ബന്ധപ്പെട്ടു. നമ്മുടെ പ്രസിഡൻ്റ് അനുമ്പിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അങ്ങനെ എന്തായാലും എല്ലാവരും വന്നു. ഇപ്പം ബോഡി എടുത്തു. ഇതുവരെ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല ആരാണെന്നുള്ളത്. സംശയങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പാടാ. അപ്പോൾ അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അതിന് ശേഷം ആരും നിലവിൽ മിസ്സിംഗ് കേസൊന്നും നമ്മുടെ വാർഡിൽ, അതായത് ഇവിടെ അടുത്തുള്ള വാർഡുകളിലൊന്നും പോലീസ് സ്റ്റേഷനുമായിട്ടുള്ള മിസ്സിംഗ് കേസുകൾ നിലവിലൊന്നുമില്ല. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനോട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്. നമുക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതിൻ്റെ ചുറ്റും ഒരുപാട് ശരിക്കും കാടും ഒക്കെ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ആണെന്ന് തോന്നുന്നു. പുള്ളി കുളിക്കാനിറങ്ങിയ ആളായിരിക്കും, അറിയത്തില്ല എന്തുവാന്നുള്ള നമുക്ക് അറിയത്തില്ല. പുള്ളിയുടെ കൈലിയും അതിൻ്റെ അടുത്തു നിന്ന് കുറേ സാധനങ്ങളൊക്കെ അവിടെ കിട്ടിയെന്ന് പറയുന്നു. ഇനി കഴിച്ചിട്ട് വല്ലതും ഇറങ്ങിയാണോന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പിന്നെ നല്ല അപ്പം ഒന്നാമത് 2-3 ദിവസം ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ രൂപം നമുക്കൊന്നും മുഖമൊന്നും നമുക്ക് അങ്ങോട്ട് വ്യക്തമാവുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ള സാഹചര്യം. ഇനിയിപ്പം ബാക്കിയുള്ള ഇൻക്വസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നു. അവർ ബോഡി ഇപ്പം കൊണ്ടുപോകാൻ പോവാണ്, കുന്നിക്കോട് പാരിപ്പള്ളിയിലോട്ട് കൊണ്ടുപോവാ. നമ്മുടെ ഇവിടങ്ങുമല്ല, പാരിപ്പള്ളി കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. ഇനി പോസ്റ്റ്മോർട്ടവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് ശേഷം ബാക്കിയുള്ള നടപടികളൊക്കെ എടുക്കും.